പ്രിയമുള്ള അധ്യാപകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഒരു ദീർഘകാലത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ സ്കൂളുകൾ വീണ്ടും ഓപ്പൺ ആവുകയാണ്. അപ്പോൾ തീർച്ചയായും നമ്മൾ കുറച്ച് കാലത്തിന് ശേഷം ഒരു എഡ്യൂക്കേഷണൽ ഗ്യാപ്പ്, പഠന ഗ്യാപ്പ് ഉണ്ടായതിന് ശേഷമാണ് നമ്മൾ കുട്ടികളെ അഭിമുഖീകരിക്കാൻ പോകുന്നത്. ഈ സന്ദർഭത്തിൽ നമുക്ക് സർക്കാർ തലത്തിലുമെല്ലാം അധ്യാപകർക്ക് ഒരുപാട് ട്രെയിനിങ്ങും മറ്റ് കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ അറബി ഭാഷ, അപ്പോൾ നമ്മളവർ സ്കൂളിലേക്ക് കുറച്ച് കാലത്തിന് ശേഷം വരുമ്പോൾ തീർച്ചയായും നമ്മളവരെ വളരെ ആസ്വാദ്യകരമായ ഒരു പഠന അന്തരീക്ഷത്തിലേക്ക് നമ്മളവരെ ക്ഷണിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ടി അറബി ഭാഷയിൽ നമുക്ക് ആദ്യം തുടക്കഘട്ടത്തിൽ, തുടക്ക സമയത്ത് അവർക്ക് നൽകുവാൻ കഴിയുന്ന ഒരുപാട് വിഭവങ്ങളുള്ള ഒരു വെബ്സൈറ്റ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. അതിൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ എന്താണ്, ആയിരക്കണക്കിന് ഓരോ സെക്ഷനിലും ആയിരക്കണക്കിന് വർക്കുകളും അവയെല്ലാം നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കുകയോ ഓൺലൈനായി തന്നെ അവർക്ക് എന്താണ് കൊടുക്കുവാനോ കഴിയുന്ന രീതിയിലുള്ള ഒരുപാട് വർക്കുകൾ ഇതിലുണ്ട്. ഞാൻ കൂടുതൽ പറയാതെ അതിലേക്ക് ഞാൻ വെബ്സൈറ്റിൻ്റെ വിശദീകരണത്തിലേക്ക് വരാം. അപ്പം നമ്മുടെ വെബ്സൈറ്റ് എന്നുള്ളത് അലിഫ് ബാത്ത ഡോട്ട് കോം എന്നാണ് അതിൻ്റെ പേര്, അലിഫ് ബാത്ത ഡോട്ട് കോം. അപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ തന്നെ കാണുന്നു, കണ്ടു, അബത്ത തഅലീമുൽ അറബിയ്യ ലിൽ അത്ഫാൽ. അവരുടെ പ്രത്യേകത തന്നെ അൽ മുതഅത്തു വൽ മറഹു ഫി തഅല്ലുമുൽ അറബിയ്യ എന്നുള്ളതാണ്. അതായത് പഠനത്തിൽ ആസ്വാദ്യകരമായ രീതിയിൽ അറബി ഭാഷ പഠിക്കുവാനുള്ള സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഹയ്യ നത അല്ല എന്നതിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നാരു ഒന്ന് വഹീദ് ഇസ്നാനി സലാസ അർബ ഹംസ സിത്ത ആറ് സെക്ഷനുകളിലായിട്ട് പ്രവർത്തനങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു കാര്യം, ഇതിൽ ആദ്യം ഒന്ന് കയറുമ്പോൾ അവർ ഇതിൽ നമ്മുടെ യൂസർ നെയിം പാസ്വേഡൊക്കെ കൊടുത്തൊന്ന് കയറാൻ പറയും. അപ്പോൾ അതൊന്ന് നിങ്ങൾ കൊടുക്കുകയാണ് ആദ്യം വേണ്ടത്. ഒന്നാമത്തേത് അൽ ആബ്, തമാരീൻ, ഖിസസ്, നുസൂസ്, കെൻസ്, ദുഖാൻ. അപ്പോൾ ഈ നിലയ്ക്ക് ഇതിലെല്ലാത്തിൻ്റെയും കീഴിൽ നോക്കൂ, ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്കിവിടെ കളികളിലൂടെ അല്ലെങ്കിൽ അവരെ കൂടുതൽ ആസ്വദിപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ഇതിൽ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ നമുക്ക് ആദ്യം നാല് ആപ്പ് ക്ലിക്ക് ചെയ്ത് നോക്കാം. അതിൽ നോക്കൂ, ഇവിടെ എല്ലാ അക്ഷരങ്ങളുമായി ബന്ധപ്പെട്ട കുറേ കളികളാണിതിൽ. നോക്കൂ, ഒന്നാമത് നമുക്ക് വേണമെങ്കിൽ അലിഫിൻ്റെ തന്നെ ഒന്ന് നോക്കാം. അലിഫ് തുറന്ന് വരുമ്പോൾ അതൊരു ഫ്ലാഷ് ഫയലിലേക്കാണ് പോകുന്നത്. നമ്മളതൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ അതൊരു നോക്കൂ, അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അലിഫ് വരുന്നു. ഇത് കുട്ടികൾക്ക് വളരെ ആസ്വാദ്യകരമായിരിക്കും. ഇതുപോലെയുള്ള എല്ലാ ഹർക്കത്തും നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ കളികളുണ്ട്. ഇപ്പോൾ അലിഫ് അലിഫിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുന്നു, അപ്പോൾ ഒരു മാർക്ക് കിട്ടുന്നു. ഇവിടെ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ കുട്ടിക്ക് വീണ്ടും ഒരു മാർക്ക് കിട്ടുന്നു. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും ഒരു മാർക്ക് കിട്ടുന്നു. ഈ നിലയ്ക്ക് കുട്ടിക്ക് ഒരുപാട് രീതിയിൽ ഇത് പ്രയോജനപ്പെടും. അവർക്കൊരു ആസ്വാദ്യകരമായിരിക്കും തുടക്കത്തിൽ തന്നെ ഇങ്ങനെ കിട്ടുമ്പോൾ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഇതിലൂടെ അവർക്ക് പഠിക്കുവാനും കഴിയുന്നു, ഒപ്പം അതൊരു കളിയായി മാറുകയും ചെയ്യുന്നു. ഇങ്ങനെ എല്ലാ അക്ഷരങ്ങളും ഒരുപാട്, ഇതിൽ നിങ്ങൾക്ക് ഓരോന്ന് പറഞ്ഞാൽ ഇതിൽ തീരില്ല. അതുകൊണ്ട് നിങ്ങൾ ഓപ്പൺ ചെയ്ത് ഓരോന്ന് പ്രവർത്തിപ്പിച്ച് നോക്കുക, കുട്ടികൾക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യുക. രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കുക, തമാരീൻ. നമുക്ക് എന്താണത്, സീനിയർ ചെറിയ കുട്ടികൾക്കല്ലാതെ വലിയ കുട്ടികൾക്കും നൽകാവുന്ന ഒരുപാട് ആക്ടിവിറ്റികൾ ഇതിലുണ്ട്. നോക്കൂ, ഒരു ഉദാഹരണം അഹ്റുഫുൽ ജറ്. ഇതൊരു ജറ് പഠിപ്പിക്കുവാനുള്ള വർക്ക്ഷീറ്റുകളാണ്, കണ്ടോ. അപ്പം നമ്മളിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തംരീൻ എന്ന് വരും, തിബാഅ എന്ന് വരും. ഇത് തംരീനായി ചെയ്യുകയും ചെയ്യാം, പ്രിൻ്റ് എടുത്ത് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ തംരീൻ കൊടുക്കുമ്പോൾ അത് ഓപ്പണായി വരുന്നത് നോക്കിയോ. അതും ഒരു ഫ്ലാഷ് ഫയലാണ്. ഇതുപോലെ പ്രവർത്തിപ്പിച്ചുകൊണ്ട് നമുക്കിത് ഹയ്യാനുക്കമ്മിൽ ഹുറൂഫുൽ ജറ് പരിചയപ്പെടുത്തുവാനുള്ള വളരെ രസകരമായ ഒരു കളിയാണ്. നോക്കാം നമുക്ക്, ഇവിടെ നോക്കൂ, സഖത തുഫാഹു അനിഷജറ. അതിൻ്റെ ഉത്തരം എന്തായിരിക്കും? അൻ ശരിയാണ്, ശരിയാണ്, കണ്ടോ, ശരിയാണ്. സഖത തുഫാൻ. യൽ അബുൽ കൽബു
കുട്ടികൾക്ക് വളരെ രസകരമായി നമുക്ക് അത് കൊടുക്കുവാൻ കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒരു ഉദാഹരണം മാത്രമാണ്. ഇതുപോലെ ഒരുപാട് കളികൾ ഇവിടെ നിങ്ങൾക്ക് ലഭ്യമാണ്. അത് കുട്ടികൾക്കും വളരെയേറെ പ്രയോജനപ്രദമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്, നമുക്ക് എല്ലാം കൂടി പറയാൻ എന്നാൽ ഇവിടെ സമയം ഉണ്ടാവില്ല. അതുപോലെ അത് കഥകൾ എന്ന സെക്ഷനിലേക്ക് വരുമ്പോൾ നോക്കൂ, ഒരുപാട് കഥകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവയെല്ലാം നമുക്ക് വീഡിയോ രീതിയിൽ സൗണ്ടോടുകൂടി വരുന്നതാണ്, നിങ്ങളൊന്ന് പ്രവർത്തിപ്പിച്ച് നോക്കുക. പിന്നെ നുസൂസ്, വായിക്കുവാൻ പറ്റുന്ന ഒരുപാട് നെസ്സുകൾ നോക്കൂ. നമുക്കിതിൽ ഒരെണ്ണം നോക്കാം, അഫ്ലലു മക്കാനിൽ ലിൽ മൗസ്. ഇതൊരു നെസ്സാണ്, നോക്കാം നമുക്ക്. ക്ലിക്ക് ചെയ്യുന്നു. നമ്മളിങ്ങനെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാണ് വേണ്ടത് ഇവിടെ. ഫരിഹൽ കിർദു കസീറൻ ഇന്ദമാ വജദ ഷജറത്തു മൗസിൻ ബിഹൽ കസീറു മിൻ സിമാരിൽ ഫൗസിൽ അസ്ഫർ. ഇതുപോലെ ഇത് വായനയ്ക്കും മറ്റൊക്കെ ഉപയോഗപ്പെടുത്താവുന്ന ഒരുപാട് നെസ്സുകളും മറ്റു കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ നിലക്ക് നമുക്കത് ഉപയോഗപ്പെടുത്തുവാൻ കഴിയും എന്നുള്ളതാണ്. പിന്നെ അങ്ങനെ ഇതിലെ എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് വിശദമായി നിങ്ങൾക്ക് പ്രയോഗിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ കുട്ടികൾക്ക് അത് വളരെ വ്യതിരിക്തമായ ഒരു അനുഭവമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എല്ലാ അധ്യാപകരും ഇതൊന്ന് ഉപയോഗിച്ച് നോക്കുക. ഇതിലെ നമുക്ക് ഉപയോഗപ്പെടുത്തുവാൻ കഴിയുന്ന എല്ലാം ഉപയോഗപ്പെടുത്തി നമ്മുടെ കുട്ടികളെ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് സ്വാഗതം ചെയ്യുവാൻ കഴിയട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ എല്ലാവരെയും കഴിയട്ടെ എന്ന് നാം പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതാല നമുക്ക് നന്നായിക്കൊണ്ട് നമ്മുടെ മക്കളെ നന്നായി പഠിപ്പിക്കുവാൻ, അവരെ ഏറ്റവും നല്ല വിദ്യാസമ്പന്നരാക്കി മാറ്റുവാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.